ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സലാസ് കിച്ചൺ സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഇഫ്താർ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് പൊട്ടറ്റോ ടോഫീസ് ആണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഇതുണ്ടാക്കിയെടുക്കാം ഒരു വെജിറ്റേറിയൻ ഡിഷാണ് പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും വളരെ ഈസിയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ സിമ്പിൾ മെത്തേഡ്സ് ആണ് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി വെക്കാം അപ്പം ഞാനിവിടെ ഫസ്റ്റ് ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ഈ ടോഫീസിൻ്റെ ഡഫ് എടുക്കാൻ പോവാണ് അപ്പം നമുക്കിതിലേക്ക് ഒരു കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് ഇട്ട് കൊടുക്കുന്നത് വറുത്ത റവ ആണെങ്കിലും യൂസ് ചെയ്യാം വറക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ റവ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല പോലെ ഓയിലും ഉപ്പും റവയെല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാ ഈ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചിത് റെഡിയാക്കാം അപ്പോൾ ആവശ്യത്തിന് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് വെക്കുന്ന പോലെ കുഴച്ചെടുക്കണം അപ്പം ഞാൻ എന്താ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനിതൊരു പതിനഞ്ച് മിനിറ്റ് കവർ ചെയ്ത് വെക്കാം അപ്പം നമ്മളത് കവർ ചെയ്ത് വെച്ചു ഞാനിവിടെ രണ്ട് പൊട്ടറ്റോസ് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണിത് ആവശ്യത്തിന് ഉപ്പിട്ട് രണ്ട് വിസിൽ വരെ കുക്കറിൽ വേവിച്ചെടുത്ത പൊട്ടറ്റോസ് ആണിത് നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് ആദ്യം മാഷ് ചെയ്തെടുക്കണം ഇതാണ് നമ്മൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ പൊട്ടറ്റോ ആദ്യം നല്ലപോലെ ഒന്ന് മാഷ് ചെയ്യാം പൊട്ടറ്റോ ഒരുപാട് വെന്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഒരു രണ്ട് വിസിൽ വരെ നമ്മൾ വേവിച്ചാൽ മതി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ പൊട്ടറ്റോ വേവിച്ചെടുക്കുക അപ്പോ നല്ല പോലെ നമ്മൾ ഇതൊന്ന് മാഷ് ചെയ്തെടുക്കുക വലിയ വലിയ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ നമ്മളിവിടെ മാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ആഡ് ചെയ്യാം ഇതും വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ റവ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് സവാള ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാണ് കുറച്ച് വേപ്പില ആഡ് ചെയ്യാണ് നമുക്ക് ഒരു പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് അത് കറി പൗഡേഴ്സ് ആഡ് ചെയ്യണം അപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച കിഴങ്ങാണ് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഈ ആഡ് ചെയ്യുന്ന സവാളയും മല്ലിയലയും വേപ്പലയും മുളകും ഒന്ന് വേണമെങ്കിൽ നമുക്ക് വഴറ്റിയിട്ടും ആഡ് ചെയ്യാം കുഴപ്പമില്ല ഞാനിപ്പോൾ പച്ചക്കാണ് ആഡ് ചെയ്തത് അന്നാലേ നമുക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഞാൻ ഇതിലേക്കൊരു കാൽ കപ്പ് റസ്ക് പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിത് ആക്കി മാറ്റണം അപ്പം ഞാൻ എന്താ ഇതുപോലത്തെ ബോൾസ് ആക്കിയിട്ടുണ്ട് നമുക്ക് ബാക്കി നോക്കാം അപ്പം നമ്മളിവിടെ പതിനഞ്ച് മിനിറ്റ് കവർ ചെയ്ത് വെച്ച് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ മാവ് ഒരു ഷേപ്പിൽ വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് നമുക്ക് ടോഫീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അളവിൽ നമുക്ക് എട്ട് ടോഫീസ് വരെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എത്രത്തോളം വേണം അതിനനുസരിച്ച് നമ്മൾ ചെയ്തുണ്ട ചെയ്തെടുക്കുക നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കാം ഒരുപാട് നേരമൊന്നും നമ്മൾ ഈ മാവ് കുഴച്ച് വെക്കേണ്ട ആവശ്യമില്ല പതിനഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മൾ ഇതായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കാരണം മൈദയാണ് കുറച്ച് കഴിയുമ്പോൾ അത് മൈദ നമ്മൾ പൊരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിൽ കിട്ടില്ല അതൊന്ന് വലിയ തുടങ്ങും അപ്പം നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ മാത്രം ഇങ്ങനെ ചെയ്തെടുത്ത് ഉണ്ടാക്കുക ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ നമ്മൾ ഈ ബോൾസ് ഒരിക്കലും വെൽഡാക്കി പരത്തരുത് ചെറിയൊരു സൈസിലിതാ ഇതുപോലെ ഇത്രയും പരത്തിയാൽ മതി നമുക്ക് വലിയതായിട്ട് പരത്തേണ്ട ആവശ്യമില്ല നമുക്കിത് ഇതിൽ നമുക്കൊരു മൂന്ന് വരയിട്ട് കൊടുക്കണം അപ്പം മൂന്ന് സ്ട്രെയിറ്റ് ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക ഇനി നമ്മളിന്ന് അടുക്കത്ത സ്ട്രെയിറ്റ് ലൈനിൽ നമ്മുടെ ഒരു പൊട്ടറ്റോ കൊണ്ടുള്ള ോൾസ് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മുടെ പരത്തേൻ്റെ ഒരു വശം മറുവശം വെച്ച് ഇതൊന്ന് കവർ ചെയ്യുക നമുക്കിതെടുത്തൊന്ന് അതിൻ്റെ രണ്ടറ്റവും ഒന്ന് പിരിച്ചു കൊടുക്കുക നമ്മുടെ മിഠായി എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുക ഒരുപാട് നമ്മൾ പിരിക്കരുത് അപ്പോൾ അത് പൊട്ടിപ്പോകും കുറച്ച് ഒന്ന് പിരിച്ചെടുക്കുക അപ്പോൾ ഇനി പിരിച്ചിട്ട് ബാക്കി എക്സ്ട്രാ മാവ് മാവുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് എടുക്കുക കാരണം ഒരുപാട് നീളത്തിൽ ഇരിക്കുമ്പോൾ ബോറായിരിക്കും കാണാൻ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ റെഡിയാക്കുക അപ്പോൾ നമ്മുടെ ഒരു ടോഫി റെഡി ആയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇവിടെ എല്ലാ ടോഫീസും റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാൻ എന്താ നമ്മുടെ ടോഫീസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആണ് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ് ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക എന്നാലും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ